ചെയ്യാൻ പോകുന്നത് ഇല്ല ഇല്ല ഞാൻ ലിയോനെ വിടൂല ഞാൻ വിടില്ല മിക്ക ഒട്ടുമിക്ക യൂട്യൂബേഴ്സും ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ് വാട്സ് ഇൻ മൈ ബാഗ് വാട്സ് ഇൻ മൈ മേക്കപ്പ് ബാഗ് ഒക്കെ. ഞാനും ഇതൊക്കെ ചെയ്തതാ, പക്ഷെ അതൊന്നും വിചാരിച്ചില്ല നമ്മുടെ വാട്സ് ഇൻ ലിയോ ലാവിസ് ബാഗ് എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ് ഞാൻ ചെയ്യേണ്ടി വരുമെന്ന്. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ലിയോ ലാവിന്റെ ബാഗിൽ എന്തൊക്കെയുണ്ടെന്നാണ്. അപ്പൊ ഞാനൊന്ന് തപ്പി നോക്കട്ടെ എന്തൊക്കെ അവരുടെ ബാഗിൽ ഉണ്ടെന്ന്. ആക്ച്വലി അവരുടേത് ബാഗ് അല്ല, ഒരു ബോക്സ് ആണ്. അപ്പൊ നമുക്ക് എന്തായാലും ആ ബോക്സ് ഇവിടെ വരട്ടെ. അങ്ങനെ ലിയോ ലാവിന്റെ ബോക്സ് വന്നേ. ഓക്കെ, സാധാരണ നമ്മൾ വാട്സ് ഇൻ മൈ ബാഗ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ബാഗിൻ്റെ ബ്രാൻഡ് ഏതൊക്കെയാണെന്നൊക്കെ പറയും. പക്ഷേ ഈ ബാഗിന് തൽക്കാലം ബ്രാൻഡൊന്നുമില്ല. നമ്മൾ ആ ഹോസ്പിറ്റലിൻ്റെ അടുത്തൊക്കെ ഉള്ള ഷോപ്പുകളിൽ ഇങ്ങനെ ഒരു ബോക്സ് കിട്ടും, ഭയങ്കര യൂസ്ഫുൾ ആണ്, കുറേ സാധനങ്ങൾ വെക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ച ഒരു ബോക്സ് ആണിത്. അപ്പോൾ ഇതിന് രണ്ട് ഡോറുകളുണ്ട്, ഇതാകണ്ട രണ്ട് ഡോർ. അങ്ങനെ ഞാൻ ഇതിൽ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് സെക്ഷനാക്കി വെച്ചതാണ്. അപ്പം നമുക്ക് ആദ്യത്തെ സെക്ഷൻ ഓപ്പൺ ചെയ്ത് എന്തൊക്കെയാണ് സാധനങ്ങളുള്ളതെന്ന് നോക്കാം. ഇവിടെ നിന്ന് തുടങ്ങാം. അപ്പം നമുക്ക് ഈ വീഡിയോ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് അവസാനിപ്പിക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഇവർക്ക് രണ്ട് സാധനം കൊടുക്കാം, എന്നിട്ട് നമുക്ക് വീഡിയോ തുടങ്ങാം. അല്ലെങ്കിൽ ഇവന്മാർ സമ്മതിക്കില്ല. Good boy. This is for my Abby too. അപ്പോൾ ഈ ബോക്സ് തുറക്കുമ്പം ആദ്യം തന്നെ കാണുന്നത് ഇതാ, ഹിമാലയയുടെ ഫർ ഗ്ലോ സിറപ്പാണ്. ഇത് സ്കിൻ ആൻഡ് കോട്ടൺ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമ്മൾ സ്ഥിരമായിട്ട് ലിയോ ലാവിക്ക് കൊടുക്കാറുണ്ട്. ഇത് ഇവരുടെ എന്തെങ്കിലും അലർജി കണ്ടീഷൻ, അല്ലെങ്കിൽ ഹെയർ ലോസ് നന്നായിട്ട് വരിക, അല്ലെങ്കിൽ ഡാൻഡ്രഫ്, ഇങ്ങനത്തെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലത്തിനും ഈ ഹിമാലയയുടെ ഫർ ഗ്ലോ സിറപ്പ് വളരെ നല്ലതാണ്. ഇതിൽ ഒമേഗ 3 ആൻഡ് ഒമേഗ 6 ഫാറ്റി ആസിഡ് ഉണ്ട്, സിങ്ക് ഉണ്ട്. ഇതൊക്കെ സ്കിന്നിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ ഇതിനൊരു വൃത്തികെട്ട സ്മെല്ലാണ്, നമ്മുടെ സാൽമൺ ഫിഷിൻ്റെ ചാള, അതിൻ്റെ സ്മെല്ലാണ് ഇതിലുള്ളത്. എന്നാലും കുഴപ്പമില്ല, അതിൻ്റെ സ്മെല്ലുള്ളതുകൊണ്ട് ഇവർക്കത് ഭയങ്കര ഇഷ്ടമാണ്. അവർ നക്കി 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 കുടിച്ചോളും. അപ്പോൾ ഇവരുടെ ഡോസ്, ഇവർ അഡൾട്ട് ആയതുകൊണ്ട് 15 ml ട്വൈസ് ഡെയിലി ആണ് നമ്മൾ കൊടുക്കാറുള്ളത്. പിന്നെ പപ്പീസിന് അപ്പം 5 ml ആണ് ഇതിൻ്റെ ഡോസ്. അപ്പം ഇതൊരു സാധനം. അടുത്തത് ഇതിൽ LIV52 ആണ്. ഇതും ഹിമാലയയുടെ തന്നെ ഒരു സിറപ്പാണ്. ഇത് ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. കാരണം ഇവർക്ക് നമുക്ക് പല അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള മരുന്നും ട്രീറ്റ്മെൻറ്റും ഒക്കെ എടുക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ ഇവരുടെ ലിവറിനെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ദിവസവും ഈ LIV52 കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് പപ്പീസിന് തന്നെ കൊടുത്തു തുടങ്ങണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പപ്പീസിനാണെങ്കിൽ 5 ml സ്റ്റാർട്ട് ചെയ്യാം. ഇവർക്ക് ഞാനിപ്പോൾ 10 ml വെച്ചിട്ടാണ് കൊടുക്കാറുള്ളത്. ഓക്കെ, അടുത്തത് ഇതൊരു സപ്ലിമെൻ്റ് അല്ല, ഇത് നമ്മൾ ഡെയിലി കൊടുക്കാറില്ല. ഇത് പ്ലേറ്റ്ലെറ്റ് സിറപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ എന്താ പറയുക, ഇവരുടെ ബ്ലഡ് കൗണ്ട് കുറയുക, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറയുക, പിന്നെ അനീമിക് കണ്ടീഷൻ, ആ ഒരു സമയത്തൊക്കെ നമ്മൾ കൊടുക്കുന്ന സിറപ്പാണ് ഇത്. ഇത് ലിയോന് വേണ്ടി വാങ്ങിച്ചതാണ്. ലിയോന് ഒരിക്കൽ ടിക് ഫീവർ വന്ന സമയത്ത് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് വളരെ കുറവായിരുന്നു. അപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതിപ്പം ഇവിടെ ബാക്കിയുണ്ട്. ഇത് ബ്ലഡ് കൗണ്ടൊക്കെ കൂടാനാണെങ്കിലും നാച്ചുറലി നമുക്ക് ഇവരുടെ ബ്ലഡ് കൗണ്ടൊക്കെ കൂട്ടാൻ
പറ്റോ അതിനാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പപ്പായ കൊടുക്കാൻ പറയാറുള്ളത് അതുകൊണ്ട് ഇവർക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പപ്പായ റൈസ് ഒക്കെ വെച്ച് കൊടുക്കാറുണ്ട് അപ്പം അത് ബ്ലഡ് കൗണ്ട് ഒക്കെ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ട് പപ്പായ വേവിച്ച് കൊടുക്കുക അല്ലെങ്കിൽ പഴുത്ത പപ്പായ എങ്ങനെയായാലും കുഴപ്പമില്ല നല്ലതാണ് പപ്പായ കൊടുക്കുന്നത് ഓക്കെ അടുത്തത് ഹിമാലയയുടെ ഡിജിറ്റോൺ പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറപ്പാണ് ഇത് നമ്മൾ പെട്ടെന്ന് ഇവർക്ക് ഫുഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇവർക്ക് ഒരു വോമിറ്റിംഗ് പോലെ അല്ലെങ്കിൽ ഇവരുടെ മോഷനിൽ ചില ചേഞ്ചസ് ഒക്കെ വരും പിന്നെ ചില സമയത്ത് ഇവർക്ക് വിശപ്പില്ലാത്ത അവസ്ഥ വരും അങ്ങനെയൊക്കെ സമയത്ത് ഭക്ഷണത്തിന് മുന്നേ ആയിട്ട് ഡിജിറ്റോൺ പ്ലസ് കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇതും ഹിമാലയയുടെ തന്നെയാണ് പക്ഷേ അങ്ങനത്തെ കണ്ടീഷൻ അല്ലെങ്കിലും ഞാൻ മന്ത്ലി 1 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇവർക്ക് ഇത് കൊടുക്കാറുണ്ട് ഇവരുടെ വയറൊക്കെ ഒന്ന് ശരിയാവാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഒരു ഡിജിറ്റോൺ പ്ലസ് നമ്മുടെ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം പലരും പറയും ഫുഡ് എത്ര കൊടുത്താലും അത് കഴിക്കില്ല അതിന് വിശപ്പില്ല അപ്പോൾ അതിന് വെയിറ്റ് ഇല്ല എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെയുള്ള ഡോഗ്സിനൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആണ് ഡിജിറ്റോൺ പ്ലസ് അടുത്തത് ഡയാറസ്റ്റ് എം ജെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിറപ്പാണ് ഇത് നമ്മുടെ ഈ സുക്രാൽഫേറ്റ് അതേപോലെ ജെലൂസിലിൻ നമ്മൾ കഴിക്കാറില്ലേ അതേ സെയിം എഫക്റ്റ് ആയിട്ടുള്ള ഒരു സിറപ്പാണിത് ഇത് ഇവർക്ക് വയറിളകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവരുടെ മോഷനിൽ ചെറിയ രീതിയിലൊരു ബ്ലഡ് കാണുക അല്ലെങ്കിൽ ഒരു മ്യൂക്കസ് പോലെയൊക്കെ കാണുക അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വയറൊക്കെ ഒന്ന് ക്ലീനാവും ആ ഒരു വയറിൻ്റെ അപ്സെറ്റൊക്കെ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇതും ഭക്ഷണത്തിന് മുന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടാൽ മാത്രം നമ്മൾ ഈ ഒരു സിറപ്പ് കൊടുക്കും അതേപോലെ തന്നെ ഇവർക്ക് ചില സമയത്ത് അൾസറേഷനൊക്കെ പോലെ വരും ഗ്യാസ്ട്രൈറ്റിസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കൊടുക്കുമ്പം ഇവരുടെ വയറിനൊരു നല്ലൊരു കോട്ടിങ് കിട്ടും അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നല്ലൊരു സിറപ്പാണ് ഇത് പിന്നെ അടുത്തത് 2 ടാബ്ലറ്റാണ് 1 ടാബ്ലറ്റാണ് എൻഡ്രോസെക്യൂർ ബി ഡി എന്ന് പറഞ്ഞിട്ടുള്ള ടാബ്ലറ്റ് ഇത് വയറിളക്കം എന്ന് പറഞ്ഞിട്ടുള്ള ഞാനൊരു ടോപ്പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതും ഇവരുടെ ബോഡിയിൽ ഓൾറെഡി ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയാസ് ഉണ്ട് അപ്പോൾ ഇവർക്ക് വയറിളകുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഒരു ടാബ്ലറ്റ് കൊടുക്കുകയാണെങ്കിൽ അത് അതിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും വയറിനെ ഒന്ന് സെക്യൂർ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ള ഈ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ മെഡിസിൻസ് ഇത് ഒരു ഡോഗ് പാരന്റ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും വേണ്ട കുറച്ച് സാധനങ്ങളാണ് ഇതിലിപ്പോൾ ഈ ഡിജിറ്റോൺ ആണെങ്കിലും ഈ ഒരു സിറപ്പ് ആണെങ്കിലും ടാബ്ലറ്റ് ആണെങ്കിലും ഒക്കെ വാങ്ങി വെക്കുന്നത് നല്ലതാണ് കാരണം എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഇത് ഇവർക്ക് കൊടുത്തിട്ട് നമുക്ക് നോക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മൾ വാങ്ങിച്ചു വെക്കുന്നത് നല്ലതാണ് പിന്നെ ഫെർഗ്ലോ ആണെങ്കിലും ലിവ് 52 ആണെങ്കിലും അത് ഡെയിലി കൊടുക്കുന്നത് ഡോഗ്സിന് വളരെ നല്ലതാണ് അപ്പോൾ അങ്ങനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ബോക്സിൽ അനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല അപ്പം നമ്മൾ അങ്ങനെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു ഇതിൽ സപ്ലിമെൻസും അതേപോലെ വയറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് മെഡിസിൻസും മാത്രമായിരുന്നു ഈ ഒരു സെക്ഷനിൽ ഉണ്ടായിരുന്നത് പിന്നെ അത് ഒരു സിസേഴ്സ് ഒരു കത്രികയുണ്ട് കഴിഞ്ഞു അപ്പം നമ്മൾ ഈ ബോക്സ് ഇവിടെ ക്ലോസ് ചെയ്യാണ് എൻ്റെ അടുത്ത ഡോർ നമുക്ക് തുറക്കാം ഓക്കെ അടുത്ത ബോക്സ് അല്ല അടുത്ത ഡോർ ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് ഇവരുടെ ഗ്രൂമിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് മൊത്തം വെച്ചിട്ടുള്ളത് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കാണിച്ചുതരാം ആദ്യം തന്നെ കിട്ടിയത് കോമ്പാണ് ഇത് ഫ്ലാറ്റ് കോമ്പാണ് ഇതാകണ്ട കോമ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രൂമിങ്ങിൽ നമ്മൾ ഡെയിലി ലെവലിലേക്ക് കോമ്പ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാവരോടും ഞാനും ഇത് പറയാറുണ്ട് ഡോഗ്സ് ആണെങ്കിൽ നമ്മൾ ഡെയിലി കോമ്പ് ചെയ്യണം അപ്പം ഈ അൺഹെൽത്തി ആയിട്ടുള്ള ഹെയറൊക്കെ അങ്ങ് പോയിക്കോളും അത് ഇവരുടെ ബോഡിയിൽ കിടന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ എല്ലാ ദിവസവും കോമ്പ് ചെയ്യുമ്പോൾ ഹെയർ പോകുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട അത് ഹെൽത്തി അല്ലാത്ത ഹെയറാണ് അത് പോയിക്കോട്ടെ അത് നമുക്ക് ആവശ്യമില്ല ഓക്കെ അപ്പോൾ കോമ്പ് ഇസ് ഇമ്പോർട്ടൻറ്റ് പിന്നെ ഇത് ഇപ്പോൾ ലിയോലാവിക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷാംപൂ ഇതാണ് ഇത് കീറ്റോകോണസോളും ക്ലോറോക്സിഡൻ്റെയും കണ്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷാംപൂ ആണ് ഇത് നമ്മൾ ഇവർക്ക് എന്തെങ്കിലും ഇച്ചിങ്ങോ അല്ലെങ്കിൽ സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ വരുമ്പോൾ ഒരു മെഡിക്കേറ്റഡ് ബാത്ത് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഷാംപൂ ആണ് 2 ടൈപ്പ് ഷാംപൂ ഉണ്ട് ഒന്ന് നോർമൽ അതായത് നല്ല സ്മെല്ല് കിട്ടാനോ നല്ല ഷൈനിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഷാംപൂ ഉണ്ടാവും പിന്നെ അതുകൂടാതെ മെഡിക്കേറ്റഡ് ഷാംപൂ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് കിട്ടും ആ മെഡിക്കേറ്റഡ് ഷാംപൂ ഇവർക്ക് എന്തെങ്കിലും അലർജി അല്ലെങ്കിൽ എന്തെങ്കിലും റാഷസ് പോലെ ഡാൻഡ്രഫ് ചൊറിച്ചിൽ അങ്ങനത്തെ കണ്ടീഷനിലൊക്കെ നമ്മൾ ഈ ഷൈനിങ് ഷാംപൂസ് യൂസ് ചെയ്യുന്നതിന് പകരം മെഡിക്കേറ്റഡ് ഷാംപൂസ് വേണം യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഇപ്പം ഞങ്ങൾ ലിയോലാവിക്ക് ഇതാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ പേര് വിവാൽഡിസിൻ്റെ വിവ് കിറ്റോ ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഷാംപൂ ആണ് ഇപ്പം നമ്മളിത് ലിയോലാവിക്ക് യൂസ് ചെയ്യാൻ കാരണം ലിയോനാണെങ്കിലും ലാവിക്കാണെങ്കിലും ചെറിയ രീതിയിൽ ഇച്ചിങ് ഉണ്ട് പിന്നെ ചെറിയൊരു ഫംഗൽ ഇൻഫെക്ഷൻ പോലെ ഒരു ബ്ലാക്ക് റാഷസ് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇവർക്ക് ഇത് യൂസ് ചെയ്യുന്നത് ഓക്കെ
പിന്നെ ഇതല്ലാതെ ഇവർക്ക് ഉള്ള ഒരു ഷാംപൂ ആണ് ഇത് ക്യാപ്റ്റൻ സാക്കിന്റെ ഗ്രൂമിംഗ് ബോക്സിൽ ഉണ്ടായിരുന്നതാണ് ഇത് നമുക്ക് എന്താ പറയുക ആന്റി മൈക്രോബിയൽ ഷാംപൂ ആണ് ടിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഷാംപൂ യൂസ് ചെയ്യുന്നത് നല്ലതാ അപ്പോൾ ഇത് വേറൊരു ടൈപ്പ് ഷാംപൂ പിന്നെ നമ്മൾ ഇത് ഓൾറെഡി കാണിച്ചിട്ടുണ്ട് വാട്ടർലെസ് ഷാംപൂ അപ്പോൾ വാട്ടർലെസ് ഷാംപൂ വാട്ടർലെസ് ഷാംപൂവിൻ്റെ ചെറിയൊരു ഇതും കൂടി ഉണ്ട് കേട്ടോ ഇതാ ഇത് രണ്ടും ഇവർക്ക് യൂസ് ചെയ്യുന്ന വാട്ടർലെസ് ഷാംപൂ ആണ് പിന്നെ ആ ഇത് രണ്ടും കണ്ടീഷണറാണിതാ കണ്ടീഷണറാണ് കുളിയൊക്കെ കഴിഞ്ഞ് ഹെയറൊക്കെ നല്ല ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ ഈ കണ്ടീഷണർ ഇവരുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യും അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും അതേപോലെ തന്നെ നല്ലൊരു ഷൈനിങ് ആയിരിക്കും നല്ല മോയ്സ്ചറൈസർ ആയിരിക്കും ഇവരുടെ സ്കിന്നൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് രണ്ടും ക്യാപ്റ്റൻ സെക്കൻഡ് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് പൗഡറാണ് ഇത് കാൻഡിഡ് പൗഡർ ആണ് ഇവർക്ക് എന്തെങ്കിലും ഇച്ചിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഏരിയയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻറ്റി ഫംഗൽ പൗഡറാണ് കാൻഡിഡ് ഇത് കൂടാതെ തന്നെ ഇതാ ഈ ഒരു പൗഡറും ഉണ്ട് അപ്പോൾ പിന്നെ രണ്ടാമതായിട്ടുള്ള പൗഡർ ലൊസാലോൻ്റെ പൗഡറാണ് ഇത് ടിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു പൗഡർ യൂസ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ഇതിന് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ കാൻഡിഡിനേക്കാളും നല്ല സ്മെല്ല് ലൊസാലോൻ്റെ പൗഡറിനാണ് അപ്പോൾ ഇത് രണ്ടും ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഇതാ പൗഡർ ഇടാനായിട്ട് ഇതേ ഇവർക്കൊരു ബോക്സ് ഒക്കെ ഉണ്ട് കണ്ണ അയ്യോളാ ഇതാ ഇതിൽ നമ്മൾ പൗഡർ വെക്കും എന്നിട്ട് ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ 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 ഒപ്പിക്കിടക്കും ഇതാണ് ഇവരുടെ പൗഡർ ബോക്സ് പിന്നെ ഇതാ ഇവർക്കൊരു കോക്രീം ഉണ്ട് ഇതും ക്യാപ്റ്റൻ സാക്കിൻ്റെ ആണ് വാട്ടർലെസ് ഷാംപൂവിൻ്റെ വീഡിയോയിൽ ഇത് ഓൾറെഡി കാണിച്ചതാണ് അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല ഒരു കോക്രീം പിന്നെ ഇത് ഇത് രണ്ടും ബോഡി സ്പ്രേ ആണ് ഇത് ക്യാപ്റ്റൻ സാക്കിൻ്റെ ഇത് ട്രെൻഡിൻ്റെ നമ്മൾ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞാലും കുറേ ദിവസമൊക്കെ കഴിയുമ്പോൾ ഇവർക്ക് നല്ല സ്മെല്ല് മോശം സ്മെല്ലായിരിക്കും പിന്നെ ആരെങ്കിലും വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് അത് ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോഡി സ്പ്രേ കരുതി വെക്കുന്നത് നല്ലതാണ് ഇത് അടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലായിരിക്കും ഇതിവർക്ക് കുഴപ്പമില്ല കാരണം ഡോഗ്സിൻ്റെ തന്നെ ബോഡി സ്പ്രേ ആയതുകൊണ്ട് ഇവരെ അത് ഒരു രീതിയിലും എഫക്റ്റ് ആക്കുന്നില്ല നല്ല സ്മെല്ലാണ് ചൊറിച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല ഞങ്ങൾക്ക് ആദ്യം പേടിയുണ്ടായിരുന്നു ഇത് യൂസ് ചെയ്യുമ്പോൾ ഇവർക്ക് എന്തെങ്കിലും ബോഡിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമെന്നോ അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല രണ്ടും സേഫ് ആയിട്ടുള്ള ബോഡി സ്പ്രേ ആണ് അടുത്തത് ഇത് കനോപേഴ്സിൻ്റെ ഇയർ ക്ലീനിങ് സൊല്യൂഷനാണ് സാലിസിലിക് ആസിഡ് ഇയർ ക്ലെൻസർ എന്ന് പറഞ്ഞിട്ട് ഇത് മന്ത്ലി വൺസ് ലിയോലാവിക്ക് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ഗ്രൂമിങ്ങിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം മന്ത്ലി ഞാൻ ഇവർക്ക് കുറേ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട് ഇയർ ക്ലീൻ ചെയ്യും നെയിൽ കട്ട് ചെയ്യും അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്പെഷ്യൽ വീഡിയോ ഞാൻ ഒരു ദിവസം ചെയ്യാം അപ്പോൾ അങ്ങനത്തെ സമയത്ത് യൂസ് ചെയ്യുന്ന ഒരു ഇയർ ക്ലെൻസറാണിത് ഓക്കെ പിന്നെ അയ്യോ ആ പിന്നെ ഇതേ ഇത് നമ്മുടെ നെയിൽ കട്ടർ പോലെയല്ല ഇതിൻ്റെ ഷേപ്പൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഷേപ്പാണ് ടിങ് 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 അപ്പോൾ ആദ്യം നമ്മൾ ലിയോ ലാവിനെ എനിക്ക് ഗ്രൂം ചെയ്യാനൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കാരണം നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ഞങ്ങൾ പെറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാണ് മന്ത്ലി ഇവർക്ക് ഇയർ ക്ലീൻ ചെയ്യുന്നതും നെയിൽ കട്ട് ചെയ്യുന്നതും പിന്നെ മെഡിക്കേറ്റഡ് ബാത്ത് കൊടുക്കുന്നതും ഒക്കെ നമ്മൾ അവിടെ പോയിട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് മന്ത്ലി പക്ഷേ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ രണ്ടുപേരെയും മാസത്തിൽ ഇങ്ങനെ കൊണ്ടുപോകുന്നത് നമുക്കത് പറ്റാത്തൊരു സ്ഥിതി വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഇത് നമുക്ക് അങ്ങോട്ട് പഠിക്കാം അത് നല്ലതല്ലേ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ പഠിച്ചു രോഹിത്തിനും അറിയാം അങ്ങനെ പിന്നെ ഞങ്ങൾ തന്നെ ചെയ്യാൻ തുടങ്ങി ഇപ്പം ഞാൻ ഭയങ്കര എക്സ്പേർട്ടാണ് ഇവരുടെ നെയിൽ കട്ട് ചെയ്യാനും ഇയർ ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര എക്സ്പേർട്ടാണ് ഇപ്പം കുളിപ്പിക്കുന്നതും നമ്മൾ തന്നെയാണ് ഇപ്പം അങ്ങോട്ട് പോകാറില്ല ഇപ്പം എല്ലാം ഞങ്ങൾ ഇവിടെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ലിയോ ലാബിനെ കൊച്ചിൻ പെറ്റ് ഹോസ്പിറ്റലിലെ പെറ്റ് സ്പാല് കൊണ്ടുപോയ സമയത്ത് ലിയോ ലാബി സൂപ്പറായിരുന്നു കാരണം നമ്മൾ ബ്യൂട്ടി പാർലറൊന്നും ഒന്നുമല്ല ആ ഒരു കൊച്ചിൻ പെറ്റ് ഹോസ്പിറ്റലിലെ ഡോഗ്സിന് വേണ്ടിയിട്ടുള്ള സ്പാ നിങ്ങൾ കാണണം നിങ്ങൾ ഞെട്ടിപ്പോ എന്താ ഡോഗ്സിന് ഫേഷ്യൽ ഉണ്ട് ത്രെഡിങ് ഉണ്ട് പിന്നെ ട്രിം ചെയ്യുന്ന സംഭവമുണ്ട് അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് നമ്മൾ മാസത്തിൽ ഇവരെ കൊണ്ടുപോയിട്ട് ഇതൊക്കെ ചെയ്യിക്കാറുണ്ടായിരുന്നു പക്ഷെ രണ്ടുപേരെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ അതിൻ്റെ എക്സ്പെൻസ് എത്രത്തോളം ആവുന്നു അതുകൊണ്ട് പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു പക്ഷേ കൊണ്ടുപോകണം യൂട്യൂബിൽ നിന്നൊക്കെ പൈസ കിട്ടിയിട്ടാകുമ്പോൾ ലിയോ ലാവിന് എനിക്ക് കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അതുകൊണ്ട് തൽക്കാലം ഇപ്പം എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഇവരുടെ ബ്യൂട്ടീഷ്യനാണ് ഇപ്പം ഞാൻ
ആ കൊച്ചിൻ പെറ്റ് സ്പാലിൽ പോയ ഒരു എക്സ്പീരിയൻസിന്റെ ഇതിൽ ഞാൻ പറയാം. എനിക്കത് നിങ്ങളെയും കൂടി കാണിച്ചു തരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ ഡോക്ടർ സൂര്യ സാറിനെ ഒന്ന് വിളിച്ചിട്ട് ഞാൻ ചോദിക്കട്ടെ, ലിയോനെ ലാബിനെ ഞാൻ കൊണ്ടുവന്ന ആ ഒരു അവരെ ബാത്ത് ചെയ്യുന്നതും അവരുടെ ആ ഒരു ഗ്രൂമിങ് സംഭവങ്ങളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിക്കട്ടെ. അപ്പൊ സാറ് പെർമിഷൻ തരുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണിച്ചു തരാം. ആ ഓക്കെ. പിന്നെ അടുത്തതായിട്ട് ഇത് ആപ്പിൾ സിഡർ വിനീഗർ ആണ്. ഇത് എന്താ പറയുക, ഹോം റെമഡി പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുട്ടോ. കാരണം എന്തെങ്കിലും തരത്തിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഇവരുടെ സ്കിന്നിലുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ബ്ലാക്ക് കളറായിട്ട് സ്കിൻ മാറുകയാണെങ്കിൽ അത് ഫംഗൽ ഇൻഫെക്ഷൻ ആയിരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്ന ഒരു സംഭവമാണ് ആപ്പിൾ സിഡർ വിനീഗർ. ഇതും വെള്ളവും ഈക്വൽ എമൗണ്ടിൽ മിക്സ് ചെയ്തിട്ട് ഇവരുടെ ബോഡിയിൽ ആ ഏരിയയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് മാറും. ഇത് എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ്. ലിയോനും ലാവിക്കും ഫംഗൽ ഇൻഫെക്ഷൻ വന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതായിരുന്നു. എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ഇത് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യും. അടുത്ത ബോക്സ് ഇതാണ്. ഇതിൽ ഇവരുടെ മെഡിസിൻസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ മെയിനായിട്ടുള്ളത് ഇതാ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്പ്രേ ആണ്. ഇത് മന്ത്ലി വൺസ് ഇവരുടെ ബോഡിയിൽ നമ്മൾ അടിച്ചു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ബോഡിയിൽ ടിക്കൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നശിപ്പിച്ച് കളയാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്പ്രേ ആണിത്. പക്ഷേ ഇതിനൊരു വൃത്തിയിട്ട സ്മെല്ല. ഇത് അടിച്ചു കഴിഞ്ഞാൽ ലിയോ ലാവിനെ തൊടാനേ പറ്റില്ല, ഭയങ്കര വൃത്തിയിട്ട സ്മെല്ല. പക്ഷേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മാസത്തിൽ ഒരിക്കൽ നമ്മൾ ഇത് അടിച്ചു കൊടുക്കണം. ബിഗ് ബോസ് ഡെർമിക്ലോർ. അടുത്തത് ഡെർമിക്ലോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പ്രേ ആണ്. ഇതും ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ടോപ്പിക്കൽ സ്പ്രേ ആണ്. ഇവർക്ക് ഫംഗൽ ഇൻഫെക്ഷനോ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ ഒക്കെ ഉണ്ടെങ്കിൽ അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്പ്രേ ആണ്. ഒരിക്കൽ ഇവർക്ക് അങ്ങനെ വന്ന സമയത്ത് നമ്മൾ വാങ്ങിച്ചു വെച്ചതാണ്. ഇപ്പോഴും ഇതിൽ കുറച്ച് ബാക്കിയുണ്ട്. പിന്നെ ഇതേ കുറച്ച് ടാബ്ലറ്റും കാര്യങ്ങളുമാണ്. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാബ്ലറ്റ്സ്. ഇതിൻ്റെ പേരും കാര്യങ്ങളും ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ഡോക്ടേഴ്സ് നമുക്ക് പ്രിസ്ക്രൈബ് ചെയ്തതാണ് ഇവർക്ക് പല അസുഖങ്ങൾ വന്ന സമയത്ത്. അപ്പം നമ്മളിവിടെ ഇങ്ങനെ സ്റ്റോക്കാക്കി വെച്ചു എന്ന് മാത്രം. ഇതിൽ ഗ്യാസിലുള്ള റാൻഡാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഗുളികയുണ്ട്. നമ്മളും കഴിക്കാറുണ്ടല്ലോ, ഗ്യാസൊക്കെ ഉണ്ട്. പിന്നെ ആൻറ്റി ഫംഗൽ ടാബ്ലറ്റ് ഉണ്ട്. പിന്നെ അതേപോലെ ആൻറ്റിബയോട്ടിക്സ് ഉണ്ട്. ഇതൊക്കെയാണ്. ഇതൊക്കെ ഇങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളായതുകൊണ്ട് ഇതൊക്കെ രോഹിത്തിൻ്റെ പണിയാണ് ഈ ടാബ്ലറ്റൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതുണ്ട് കുറച്ച്. പിന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇത് ആക്ച്വലി കഴിഞ്ഞു, രണ്ടെണ്ണം കൂടി ഉണ്ട്. ഇത് ബയോട്ടിൻ ടാബ്ലറ്റാണ്. ഇത് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ഒരു ടാബ്ലറ്റാണ്. ഇവരുടെ ഹെയറിനൊക്കെ ഹെയർ ഫോളൊക്കെ ഉണ്ടെങ്കിൽ ബയോട്ടിൻ ടാബ്ലറ്റ് ഇത് സ്ഥിരമായിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതേപോലെ നമ്മൾ ലിയോ ലാവിക്ക് സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന ഒരു ടാബ്ലറ്റാണ് ഡോഗീസ് ബിയോഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാബ്ലറ്റ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അത് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫ്ലേവറാണ്. ലവിൻ്റെ ഷേപ്പിലായിരിക്കും ആ ടാബ്ലറ്റ് ഉണ്ടാവുക. അത് ഡെയിലി നമ്മൾ രണ്ടെണ്ണം വെച്ച് ഇവർക്ക് കൊടുക്കാറുണ്ട്. ഇവരുടെ ഹെയറൊക്കെ നന്നായിട്ട് ഇരിക്കാനും ഹെയർ ലോസൊക്കെ കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട്. അതിപ്പം നമ്മുടെ കയ്യിലില്ല. പിന്നെ ഇതിലെ ഇതേ മൂന്നാല് ഓയിൻമെൻറ്റ്സ് ഉണ്ട്. ഇത് ഇവർക്ക് ആൻറ്റി ഫംഗൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഓയിൻമെൻറ്റ്സ് ആണ്. ഇതൊക്കെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്തിട്ട് വാങ്ങിച്ച കാര്യങ്ങളാണ് കേട്ടോ. ഇത് നിങ്ങളെല്ലാവരും ഈ ഒരു ക്രീം വാങ്ങിച്ചു വെക്കുന്ന വളരെ നല്ലതാണ്. കിസ്കിൻ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ റാഷസോ ചൊറിച്ചിലോ അങ്ങനെയൊക്കെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ ഒരു ക്രീം തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആണ്. കാരണം ഇതിൽ ക്ലോബറ്റസോള്, പിന്നെ അതേപോലെ ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ, സിങ്ക്, അങ്ങനെ എല്ലാ കണ്ടൻറ്റും കൂടി അടങ്ങിയിട്ടുള്ള ഒരു ക്രീമാണിത്. ഇത് നിങ്ങൾ വാങ്ങിച്ചു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം യെസ്, കഴിഞ്ഞു. അപ്പോൾ ഇത്രയും സാധനങ്ങളായിരുന്നു നമ്മുടെ ലിയ കുട്ടൻ്റെയും ലാവി കുട്ടിയുടെയും ബാഗിൽ ഉണ്ടായിരുന്നത്. ഇത് ഗ്രൂമിങ്ങിനും അതേപോലെ അവരുടെ സപ്ലിമെൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ ബോക്സിൽ ഉണ്ടായിരുന്നത്. ഇതിൽ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് മെഡിസിൻസും കുറച്ച് സ്പ്രേയും ഓയിൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. അപ്പം ഇതൊക്കെയാണ് ലിയോ ലാവിക്ക് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ, സ്ഥിരമായിട്ട് അവരുടെ ബാഗിൽ എപ്പോഴും ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെ ഒരു ഡോഗ് പാരൻ്റ് എന്നുള്ള രീതിയിൽ ഇതിലെ കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങളും വാങ്ങിച്ചു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇതിലിപ്പോൾ ഇല്ലാത്തതായിട്ടുള്ള സാധനം ഇവരുടെ ട്രീറ്റ്സ് ആണ്. അത് കഴിഞ്ഞു പോയി. നമ്മൾ സാധാരണ ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചു വെക്കാറുണ്ട്, പ്യുവർപെറ്റിൻ്റെ ഒക്കെ ബിസ്ക്കറ്റ്. അതൊക്കെ ഇപ്പോൾ തീർന്നു. ഇനി ഓൺലൈനിൽ അതൊക്കെ വരുത്തണം. അപ്പോൾ അതിപ്പോൾ ഇല്ല. പിന്നെ ഇവർക്ക് ട്രീറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഇതാ, ഇപ്പോൾ ഇവർ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഡോഗ് എൻജോയിൻ്റെ ബോണാണ്. ഇതാ കണ്ടോ, ച്യൂ ബോൺ ഡോഗ് എൻജോയിൻ്റെ.
പിന്നെ എൻ്റെ അടുത്ത് പല ആളുകളും ചോദിക്കാറുണ്ട് പപ്പീസിന് ഇത് കൊടുക്കാവോ എന്ന്. പപ്പീസിൻ്റെ മിൽക്ക് ച്യൂ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കാൻ കിട്ടും കുഞ്ഞു കുഞ്ഞു ബോൺസ്, അതാണ് ട്രീറ്റായിട്ട് പപ്പീസിന് കൊടുക്കേണ്ടത്. 6 മാസം കഴിഞ്ഞ ഡോഗ്സിനൊക്കെ ഈ ഡോഗ് ച്യൂ കൊടുക്കാം. പക്ഷേ ഇതിൻ്റെ സൈസ് ചെറുതുണ്ട്, മീഡിയം ഉണ്ട്, വലുതുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ഡോഗ്സിന് ഏതാണോ കംഫർട്ടബിൾ അതിനനുസരിച്ച് കൊടുക്കാം. നമ്മൾ ഇപ്പോൾ ഈ ഒരു മീഡിയം ഇതാണ് വാങ്ങിക്കാറുള്ളത്. നമ്മൾ ലാർജ് ഇവർക്ക് വാങ്ങിക്കാറുണ്ടായിരുന്നേ, പക്ഷേ ഇവരത് ഒരു ദിവസം കൊണ്ട് കഴിച്ചു തീർക്കില്ല. പിന്നെ 2-ാമത്തെ ദിവസം നമ്മൾ അത് തന്നെ കൊടുക്കുമ്പോൾ അവർക്കത് വേണ്ട, അപ്പോൾ അത് വേസ്റ്റായി പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ മീഡിയം സൈസ് വാങ്ങിക്കുന്നത്. പിന്നെ ഇതേ ലിയോ ലാവിൻ്റെ ഫ്രണ്ട് ഉണ്ട് ബോള്. ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇവരുടെ ഇത്രയും സാധനങ്ങൾ കാണിച്ച സ്ഥിതിക്ക് ഞാൻ ഇവരുടെ ഒരു പ്രൊഡക്റ്റും കൂടി കാണിക്കാം. എൻ്റെ അടുത്ത് പല ആളുകളും വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട് ഇവർ ഇവരുടെ കൂടും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ എന്ത് ലിക്വിഡാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഇതാ കെനൈൽ വാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിക്വിഡാണ്. ഇത് ഞാൻ മുമ്പ് ഏതൊരു വീഡിയോയിൽ ഞാൻ ഇതിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവരുടെ ഇവർ കിടക്കുന്ന ഏരിയ അല്ലെങ്കിൽ ഇവർ കൂടുതലായിട്ട് നിൽക്കുന്ന ഏരിയ മൊത്തം ക്ലീൻ ചെയ്യേണ്ടത് ഈ ഒരു ലിക്വിഡ് വെച്ചിട്ടാണ്. ഇതാ ഇപ്പോൾ ഇവർ കിടക്കുന്ന ഈ ഒരു വരാന്തയാണെങ്കിലും ഇവരുടെ കൂടാണെങ്കിലും നമ്മൾ ഇത് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യാറുള്ളത്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി. എന്നിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യേണ്ടത്. ഇതാ ഇതിൽ കണ്ടോ രണ്ട് ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ ഇത് ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ഇതേ കാണിച്ചതാ, പ്രസ് ചെയ്യുമ്പോൾ ഇതാ കണ്ടോ ഈ ഒരു സൈഡിലേക്ക് ഇതാ ഈ ലിക്വിഡ് ഇങ്ങനെ വന്ന് നിൽക്കും. അപ്പോൾ നമുക്ക് ഇതാ 10 ml വേണോ, 30 ml വേണോ, 50 ml വേണോ, എത്ര വേണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ഇത് ആക്കിയാൽ മതി. എന്നിട്ട് നമുക്കിപ്പോൾ 10 ml ആ വേണ്ടതെന്ന് വെച്ചാൽ ആ 10 ml ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക, വെള്ളത്തിൽ മിക്സ് ചെയ്യുക. ഇവരുടെ വരാന്ത അതേപോലെ കേജ് ഇതൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഇത് ഇവരുടെ ഇവർ ഭക്ഷണം കഴിക്കുന്ന പാത്രം വെച്ച് പാത്രവും ഇത് വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇവരെ കുളിപ്പിക്കുമ്പോൾ തോർത്തുന്ന ടവല് ഇത് വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇവരെ യൂസ് ചെയ്യുന്ന എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും അതൊക്കെ ഈ ഒരു കനൈൽ ലിക്വിഡ് വെച്ചിട്ട് വാഷ് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ ഒരു കെനൽ വാഷിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെറും 4 ml മതി. 1 ലിറ്റർ വെള്ളത്തിലേക്ക് ജസ്റ്റ് 4 ml ലിക്വിഡ് മാത്രം ഉപയോഗിച്ചാൽ മതി. പക്ഷേ നിങ്ങളുടെ പപ്പി പാർവോവൈറസ് ആണ് അല്ലെങ്കിൽ അതൊക്കെ മാറി വന്നതാണെങ്കിൽ അവരുടെ കേജും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് 18 ml യൂസ് ചെയ്യണമെന്ന് സെപ്പറേറ്റ് ആയിട്ട് ഇതിൽ ഡയറക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ പാർവോവൈറസ് വന്നിട്ടുള്ള പല പപ്പീസിൻ്റെ പാരൻസും നമ്മളെ വിളിച്ച് അന്വേഷിക്കുമ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, അവരിപ്പം യൂസ് ചെയ്തുകൊണ്ട് എല്ലാ പ്രൊഡക്റ്റുകളും ഉപേക്ഷിക്കുക, എന്നിട്ട് പുതിയ സംഭവങ്ങൾ വാങ്ങിക്കുക. അവരുടെ കേജും കാര്യങ്ങളൊക്കെ കെനൽ വാഷ് ഉപയോഗിച്ച് വാഷ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വളരെ അത്രയും സേഫ് ആയിട്ടുള്ള ഒരു ലിക്വിഡാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയമെടുത്ത് നിങ്ങളുടെ അടുത്ത് ഈ ഒരു ലിക്വിഡിനെ പറ്റി പറയുന്നത്. ഇത് വാങ്ങിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. ഇത് വളരെ ചെറിയ എമൗണ്ട് മതിയല്ലോ, അപ്പോൾ ഇത് കുറേ കാലം നിൽക്കുകയും ചെയ്യും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ലിക്വിഡാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ലിയോ ലാവി അധികം വന്നിട്ടില്ല. അതിന് കാരണം നമ്മൾ ആദ്യം ബോൺ കൊടുത്ത് സെറ്റാക്കി. അപ്പോൾ ലിയോന് ബോൺ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട, ലിയോ ഇവിടെ ഇരുന്നിട്ട് ബോൺ ചൂ ചെയ്തുകൊണ്ടിരിക്കും. അതിനിടയിൽ ലാവി ആദ്യമേ ലാവിൻ്റെ ബോൺ കഴിച്ചിട്ട് ലിയോൻ്റെ കഷ്ണം എടുത്ത് പോയി കഴിച്ച് എല്ലാം സെറ്റാക്കി ഇതാ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതൊന്നും നമ്മൾ കണ്ടില്ല. അപ്പോൾ ലിയോ ഇത് സങ്കടം പറഞ്ഞിട്ട് ഇവിടെ എൻ്റെ തൊട്ടടുത്തിരിക്കുന്നുണ്ട്. അപ്പം അതൊക്കെയുള്ളൂ. പിന്നെ എന്താണ്, പിന്നെ നിങ്ങൾ എൻ്റെ ചാനലിൽ കമ്മ്യൂണിറ്റി ടാബിലിടുന്ന പോസ്റ്റുകളും നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. കാരണം അതിൽ ഞാൻ എപ്പോഴും ഇങ്ങനെ ഏത് വീഡിയോ ആണ് അടുത്തത് വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ സജഷൻസ് അനുസരിച്ചാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. അപ്പം നിങ്ങളതൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും 4K ഷൂട്ട് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് 4K കാണാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക എങ്ങനെയുണ്ട് നമ്മളെ വീഡിയോൻ്റെ ക്ലാരിറ്റി എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 4K ഓപ്ഷൻ ഉള്ള ആൾക്കാർ ഒന്ന് കണ്ടു നോക്കണം. പിന്നെന്താ, പിന്നെ ഇപ്പം ഞാൻ ഫുഡ് വ്ലോഗൊക്കെ ചെയ്തിട്ട് 1 ഇയറായി. കഴിഞ്ഞ ലോക്ക്ഡൗൺ സമയത്താണ് നമ്മൾ ഫുഡ് എന്നാ പറഞ്ഞാൽ നിനക്ക് ഫുഡല്ല, ഞാൻ ഫുഡ് വ്ലോഗിൻ്റെ കാര്യം പറഞ്ഞാൽ. അപ്പം നമ്മൾ ഇത്ര നേരം ഇങ്ങനെ ക്യാമറ നോക്കി സംസാരിച്ചില്ല, ഇവരുടെ അടുത്ത് മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് ലിയോന് ദേഷ്യം വന്ന് ലിയോ ഇപ്പോൾ ഇത് താഴെ ഇട്ടു. അപ്പം ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പം ഞാൻ എസ്കേപ്പ് ആവട്ടെ, അതാണ് നല്ലത്. ലിയോ വൈൻഡപ്പും കൂടി പറഞ്ഞിട്ട് നമുക്ക് കളിക്കാം. ഓക്കെ, വൈൻഡപ്പ് പറയട്ടെ പ്ലീസ്. ഓക്കെ,
അപ്പൊ പറഞ്ഞു വന്നത് കഴിഞ്ഞ ലോക്ക്ഡൌൺ സമയത്തായിരുന്നു നമ്മള് കുക്കിംഗ് വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തു തുടങ്ങിയത്. അപ്പൊ ഇന്ന് അമ്മ സ്പെഷ്യൽ ഇഡ്ലി കഥ 1 ഇയർ ആയി. അതിന് ഓൾമോസ്റ്റ് 50+ വ്യൂ ഒക്കെ കിട്ടിയ ഒരു വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും സമയമുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒക്കെ ഒന്ന് കാണുക, വീട്ടുകാരെയൊക്കെ കാണിക്കുക. ഇപ്പൊ എന്തായാലും ലോക്ക്ഡൌൺ അല്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കാമല്ലോ. അപ്പൊ വെറൈറ്റി വെറൈറ്റി ഫുഡുകളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിൽ ഏറ്റവും വെറൈറ്റി ആയിട്ട് എല്ലാവരും പറഞ്ഞത് ഈ ഇഡ്ലി കഥ തന്നെയാണ്. കാരണം ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഇഡ്ലിയാണ് ഞാൻ അതിൽ ഉണ്ടാക്കിയത്. അമ്മേൻ്റെ പ്രിപ്പറേഷനാണ്, എന്നാലും ഞാനാട്ടോ സംസാരിച്ചതൊക്കെ. അപ്പോൾ അതുണ്ട്, പിന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ KFC ചിക്കൻ ആക്കിയിട്ടുണ്ട്, പിന്നെ എഗ് ബൈറ്റ്സ്, അങ്ങനെ കുറേ വെറൈറ്റി, കുഴിപ്പനിയാരം, പൊങ്കൽ, അപ്പോൾ അങ്ങനെ കുറേ വെറൈറ്റി ആയിട്ടുള്ള ഡിഷസൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുവാണെങ്കിൽ നിങ്ങൾ ആ വീഡിയോസൊക്കെ ഒന്ന് കാണുക. ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത്. പിന്നെ 4K വീഡിയോ കാണുന്ന ആരും കൂടി മറക്കല്ലേ. അപ്പം നമ്മുടെ വീഡിയോ ഇപ്പം വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്തൊക്കെ വീഡിയോസാണ് വേണ്ടതെന്നുള്ളത് കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ടാബ് ചെക്ക് ചെയ്യുക, പോൾ ചെയ്യുക. പിന്നെ എന്താ, നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഒരാൾ ഇതിൻ്റെ ഉള്ളിൽ ബോണുള്ളത് അറിഞ്ഞിട്ട് സ്മെല്ല് ചെയ്ത് ഇത് തുറക്കാൻ നോക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊട്ടിക്ക്, നശിപ്പിക്ക്, നശിപ്പിക്ക്, നശിപ്പിക്ക്. ഇത് ഞാൻ സൂക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു, നിങ്ങൾ അതിലെങ്ങനെ സൂക്ഷിക്കാൻ തന്നാലോ. ആ കടിച്ച് പറക്കി പറക്കി. ലാവിഷു, പ്ലീസ് ലാവിഷു, നിന്റെ സമ്മതിച്ചു, നിന്റെ നീ കുടിക്കുക.